എൻ്റെ പേരറിയാലോ? ഗോപിനാഥൻ, ഗോപിനാഥൻ മേനോൻ. ചെറിയൊരു ടെൻഷനുണ്ട്, എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. നാട്ടിൻപുറത്ത് ഒരു നായർ തറവാട്ടിൽ ജനിച്ച് വളരെ ഡ്യൂട്ടിഫുള്ളായിട്ട് അമ്മാവൻ്റെ മോളെ പ്രേമിക്കുകയും ചെയ്തു. കല്യാണം കഴിക്കാൻ സാധിച്ചില്ല. എൻജിനീയറാണ് ബൈ പ്രൊഫഷൻ. ഇന്ത്യയിലെ പല നഗരങ്ങളിലും ജോലി നോക്കി. ഇപ്പോൾ ഇവിടെ ഈ നഗരത്തിലാണ്. എന്നാലും മനസ്സുകൊണ്ടൊരു നാട്ടിൻപുറത്തുകാരനാ. ശീലങ്ങളിലും ടേസ്റ്റിലും രേണുവയ്ക്ക് ഈ നാട്ടിൻപുറം ഒരു തമാശയായിട്ട് തോന്നണ്ടാവില്ലേ? എനിക്ക് നാട്ടിൻപുറം എന്നൊക്കെ പറയണത് സീരിയൽ കണ്ടുള്ള പരിചയമുള്ളൂ. നാട്ടിൻപുറം അങ്ങനെ ഒരു അന്യപ്രദേശമൊന്നുമല്ല. വാസ്തവത്തിൽ അത് പുറത്തുനിന്ന് കാണുന്ന കാഴ്ചയല്ല, ഒരു ജീവിത രീതിയാണത്. അതെവിടെയും ഏത് നഗരത്തിലും നമുക്ക് കൊണ്ടുനടക്കാം. ഓ, അങ്ങനെയൊന്നുമില്ല. രേണുക്ക് ഏതായാലും ഞാൻ എൻ്റെ നാട്ടിൽ കൊണ്ടുപോകാം. യു വിൽ ലൈക്ക് ഇറ്റ്, യു മേ ഇവൻ റൈറ്റ് അബൌട്ട് ഇറ്റ്. നിങ്ങൾ ക്രിയേറ്റീവ് റൈറ്റേഴ്സിന് എവിടെന്നാ പ്രചോദനം കിട്ടുക അറിയില്ല. ഞാനത്ര ക്രിയേറ്റീവ് ഒന്നുമല്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കുന്നു മാത്രം. അത്ര നിസ്സാരാക്കണ്ട, ഐ ഹാവ് റെഡി. ഓ, പെണ്ണ് കാണൽ എന്ന ചടങ്ങിനാണ് ഞാൻ വന്നതെന്ന കാര്യം തന്നെ മറന്നുപോയി. ഓക്കേ, നമുക്കിനി കാണാം, ബൈ. ഏതായാലും നമ്മൾ വിവാഹത്തിനാവാൻ തീരുമാനിച്ചല്ലോ അല്ലേ? രേണു, നീ എന്താ ആലോചിച്ചിരിക്കുന്ന മോളെ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ചേച്ചി. മനുഷ്യരുടെ ജീവിതമല്ലേ മോളെ, അതൊരടഞ്ഞ പുസ്തകം പോലെയാ. അങ്ങനെ സ്വയം അടച്ചു പിടിച്ചു നിൽക്കുന്ന ഒരാളുടെ ചളിപ്പല്ല ഞാൻ അയാൾ കണ്ടത്. വളരെ ബ്രൈറ്റായ ഒരാൾ. ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് അയാളോട് ഒരടുപ്പം തോന്നി. എൻ്റെ കല്യാണം മുടങ്ങിയതിൻ്റെ പ്രയാസമല്ല എനിക്ക്. അങ്ങനൊരു മനുഷ്യൻ എന്തിനു സ്വയം ഇല്ലാതായി? ഐ വോണ്ട് ടു നോ ദാറ്റ്. നീ ഇനിയിപ്പോ റിസർച്ച് ചെയ്ത് പുസ്തകം എഴുതാൻ പോവാ. വാ, വന്ന് കാപ്പ് കുടിക്ക്. അച്ഛനും അമ്മയും ഒരു വക കഴിച്ചിട്ടില്ല. എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയേ ഇങ്ങനെ കൂനി പിടിച്ചിരിക്കാൻ? നിന്റെ വിവാഹം മുടങ്ങിയതിൽ പിന്നെ ഞങ്ങളെന്താ സന്തോഷിക്കാ വേണ്ടത്? അച്ഛാ, നമ്മളുടെ ആരുടെയും കുഴപ്പം കൊണ്ടൊന്നുമല്ലോ കല്യാണം മുടങ്ങിയത്. എന്നെ വിവാഹം കഴിക്കാന്ന് സമ്മതിച്ച ഒരാള് ഏതോ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തു. അതിന് നമുക്കെന്തിയാ സാധിക്കും? ഇത് നീ കരുതുന്ന പോലെ അത്ര നിസ്സാരമായ കാര്യമല്ല മോളെ. ഒരു പെണ്ണിൻ്റെ കല്യാണം മുടങ്ങി, ചെക്കൻ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ വെളിയിലറിയുമ്പോൾ അതിന് വേറെ അർത്ഥങ്ങളുണ്ടാവും. മനസ്സിലായി, ആ പെണ്ണിന് എന്തോ ശാപമുണ്ടെന്ന് പറയാം ആൾക്കാർ. ഭഗവാനേ,
മോളെ രേണു, നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. ഈ ബുദ്ധി അയാൾക്ക് കല്യാണത്തിന് ശേഷാ തോന്നിയതെങ്കിലോ? നിന്റെ ജീവിതം പോക്കാവൂലായിരുന്നോ? ഇന്ന് കാലത്ത് ചേച്ചി ചോദിച്ചു, നീ ഇനിയിപ്പോ അയാളെ പറ്റി പുസ്തകം എഴുതാൻ പോവാണോ? പറഞ്ഞിട്ടെന്താ? ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു. നിങ്ങളവിടെ പോയിരുന്നു ആ നേരത്ത്? ആ നിങ്ങൾ എവിടെയായിരുന്നാ പറഞ്ഞത്? പണ്ടാറടങ്ങാനായിട്ട് ഞാനൊന്ന് നാട്ടിൽ പോയതാ. ഇവൻ പറഞ്ഞിട്ട് തന്നെ ഈ കുട്ടിയെ നല്ല മുഖപരിചയുണ്ടല്ലോ. ഇത്ര നേരം കഴിഞ്ഞിട്ടും ആളെ മനസ്സിലായില്ലല്ലേ? ഇതെന്റെ ഭാര്യയുടെ അനുജത്തിയല്ലേ? അതുകൊണ്ട് ഈ കുട്ടിയല്ലേ മിസ്റ്റർ ഗോപിനാഥ മേനോൻ ആലോചിച്ചത്? ആ ഇപ്പൊ മനസ്സിലായി. മിസ്റ്റർ ഗോപിനാഥ മേനോന് കുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ. ലഡു കഴിക്കണില്ലേ? മധുരം പാടില്ലേ? ഓ പോയി സംസാരിച്ചിട്ട് വാ.